ശ്രീ ബിജു സെബാസ്റ്റ്യൻ എന്തുകൊണ്ടാണ് ഈഷോ സിനിമയ്ക്കെതിരെ നിങ്ങൾ വാളെടുക്കുന്നത് വാർത്താസമ്മേളനം നടത്തുന്നു കത്തോലിക്ക കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നു ഇന്നിപ്പോൾ കെ സി ബി സിയും ആ ചിത്രത്തിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ വിഷയം സൂചിപ്പിച്ചുകൊണ്ട് പ്രതികരിക്കുന്നു എന്തുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ കേൾക്കാമെന്ന് കരുതുന്നു കേൾക്കാം കേൾക്കാം ഞാൻ ചർച്ച തുടങ്ങിയതിന് ശേഷമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വന്നത് എങ്കിൽ കൂടിയും ചർച്ച ഞാൻ ഏറെ ബഹുമാനത്തോടെ കാണുന്ന സംവിധായകൻ ജിത്തു ജോസഫ് സാറിൻ്റെ സംഭാഷണം ഞാൻ കേട്ടു വളരെ കൃത്യമായി പറഞ്ഞാൽ ഞങ്ങൾ ആർക്കുമെതിരെ വാൾ എടുത്തിട്ടില്ല സിനിമയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് സത്യം തന്നെ പക്ഷേ ഈശോ എന്ന് പറയുന്ന പേര് അത് പേര് ഒരു ഒരു നാമം എന്ന രീതിയിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു കേസല്ല ഈശോയുടെ ജനനം തന്നെ കാലിത്തൊഴുത്തിൽ പിറന്ന് തച്ചൻ്റെ മകനായി നസ്രത്തിൽ ജീവിച്ച് അങ്ങ് കാൽവരിയിൽ ബലി അർപ്പിച്ച് ജീവൻ ഹോമിക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് രാജകീയമായി മുന്നോട്ട് പോകുന്ന ഒരു ജീവിതമായിരുന്നു ഈശോയുടേത് തീർച്ചയായിട്ടും ക്രൈസ്തവനെ സംബന്ധിച്ച് ഏറെ വികാരപരമാണ് ഈശോ എന്ന് പറയുന്ന നാമം തന്നെ അല്ല ജനിച്ചു ആ കുഞ്ഞിന് ആരും ഒന്ന് ഇല്ല ഞാൻ ഒന്ന് 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 പറഞ്ഞു വളരെ അതിനെ ഈ സിനിമയും ഒരിക്കലും ഒരിക്കലും ഞാൻ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ കാരണം ഈശോ എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവന്റെ ആദ്യത്തെ വാക്കുകളാണ് അവന്റെ നാവിലേക്ക് കിട്ടുന്ന ആദ്യത്തെ വാക്കുകളാണ് അത് ഈശോ എന്ന് പറയുന്നത് ഞാനൊന്ന് പറഞ്ഞു ഫെസ്റ്റിവലുകളിൽ കിട്ടിയ ഞാൻ ഞാനൊന്ന് പറഞ്ഞു തുടങ്ങട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഈശോയുടെ പേര് ഉപയോഗിച്ച സമയത്ത് എന്തോ ഒരു കുഴപ്പമുണ്ടായിരുന്നു തീവ്രവാദപരമായ സമീപനമാണ് ഞങ്ങളെടുത്തത് ഞങ്ങൾ വാളെടുത്തു എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ അക്ഷരാർത്ഥത്തിൽ തെറ്റാണ് കാരണം ഞങ്ങളെ സംബന്ധിച്ച ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് ജീവിക്കുന്ന സമയത്ത് ഈശോ എന്ന പേര് ജനിച്ച നാൾ മുതൽ അങ്ങ് മരണം വരെയുള്ള സമയത്ത് എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു സമൂഹമാണ് ക്രൈസ്തവൻ ഞങ്ങൾ നാളെ ഇതുവരെ വലിയ പ്രതിഷേധങ്ങളൊന്നും സിനിമയിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നടത്തിയിട്ടില്ല ഇപ്പോ ചെറിയ നാളെ മുതൽ ബിജു നടത്തിയിട്ടില്ലേ നിങ്ങളുടെ ചുറ്റുപാട് പത്രം എനിക്ക് ഒരുപാട് പേരെ അറിയില്ല ഈശോ ഒരു കുത്തുകേസിൽ വിശ്വാസികൾ ആരാധിക്കുന്ന ജീസസ് അപമാനമാണോ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വരുന്നു അതിനിടയിൽ ഒന്ന് ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ ഞങ്ങളെ സംബന്ധിച്ച് ഏറെ വികാരപരമാണ് ഈശോ എന്ന് പറയുന്ന പേര് തന്നെ ആ പേരിനെ കേവടം കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് ഈശോ എന്ന് പറയുന്ന പേര് മാത്രമല്ല ഓരോ സമുദായത്തിൻ്റെയും ഒരു വിശ്വാസപരമായിട്ട് ഉള്ള ദൈവനാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സിനിമകളെ മാർക്കറ്റ് ചെയ്യുന്നതിനെ പ്രശ്നം എന്താണ് കച്ചവട താല്പര്യം പുറത്ത് ഉണ്ട് എത്രയോ മാർക്കറ്റ് ചെയ്യുന്ന എത്രയോ ഉൽപ്പന്നങ്ങളുടെ പുറത്ത് ഉണ്ട് ഈ പേരിൽ മാർക്കറ്റ് ചെയ്യുന്ന എത്രയോ സാധനങ്ങളുണ്ട് എത്രയോ അപ്പൊ കച്ചവട കാല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന എത്രയോ അനുഭവങ്ങൾ വേറെ ഉണ്ട് ഒരു തിയേറ്ററിൽ എത്ര മോശം സിനിമ കാണിക്കുമ്പോഴും ആദ്യം ഇടുന്നത് ഈ ചിത്രമായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചിത്രം ഇട്ടിട്ട് കാണിക്കുന്ന സിനിമയോ ചിലപ്പോ സർട്ടിഫിക്കറ്റ് ഉള്ളതായിരിക്കും ഇങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ നിങ്ങളൊരു ഫത്തുവറപ്പെടുവിച്ചു ഇനി ഈശോ എന്ന പേര് ഒരു മനുഷ്യരും ഇടാൻ പാടില്ല അങ്ങനെയല്ല അങ്ങനെയല്ല നമ്മൾ പറഞ്ഞു വന്ന കേസ് അതല്ല ഇവിടുത്തെ യഥാർത്ഥ വിഷയം എന്താണ് സിനിമയ്ക്ക് പേരുകൾ മക്കൾക്കൊക്കെ എന്തോരം പേര് ഇത് മാത്രം കണ്ടെത്തിയത് എങ്ങനെയാണ് അവരൊക്കെ ജീവിതം നയിക്കുന്ന മഹാന്മാരായി തിരുമെന്ന് ആ മാതാപിതാക്കൾക്ക് ഉറപ്പുണ്ടോ അല്ലെങ്കിൽ സമൂഹത്തിന് ഉറപ്പുണ്ടോ നേരത്തെ പറഞ്ഞ പോലെ ഈശോ അറസ്റ്റിൽ എന്ന് വാർത്ത കൊടുത്താൽ ഉടനെ നിങ്ങൾ ആ പത്ര ഓഫീസിന് മുമ്പേ പ്രതിഷേധ സമരം സംഘടിപ്പിക്കൂ ഇല്ലല്ലോ വിശ്വാസവുമായി ഞങ്ങൾ ആർക്കെതിരെയും അക്രമത്തിന്റെ വാളെടുത്തിട്ടില്ല സമാധാനത്തിന്റെ അന്തരീക്ഷമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയും അതേപോലെ തന്നെ നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ അതിനർത്ഥം എന്താണ് ഇതിന് എന്തോ ഗൗരവമായിട്ടുള്ള തീർച്ചയായിട്ടും ഞങ്ങൾ വാർത്താ സമ്മേളനം നടത്തി ഞങ്ങൾ ഈ വിഷയം പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കാൻ ആഗ്രഹിച്ചു കാരണം എന്താണ് ഒരു സമുദായത്തിന്റെയും ദൈവനാമങ്ങൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ല അതിന്റെ കണ്ടന്റ് എന്തുമായിക്കോട്ടെ എടുക്കുന്ന വ്യക്തി ആരുമായിക്കോട്ടെ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയങ്ങൾ ഇവിടുത്തെ ജനിച്ചു വീഴുമ്പോൾ മുതൽ അവിടെയാണ് പ്രശ്നം കഴിഞ്ഞ പത്തു വർഷ കാലത്തിലേറെയായിട്ട് കേരളത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സിനിമാ സംവിധാനം മുന്നോട്ട് പോകുന്നു ഇപ്പം നിങ്ങൾ തന്നെ ചോദിച്ചു ഇനി നാളെ വലിയൊരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഈശോ ഇറങ്ങിയല്ലോ നിങ്ങൾ എന്താ പ്രതികരിക്കാത്തത് എന്നൊരു ചോദ്യം ഇങ്ങോട്ട് വരുന്ന സാഹചര്യം ഈശോ മറിയ ലിജോ ജോസ് പെല്ലിശ്ശേരി എടുത്തതുകൊണ്ട് വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തില്ല ഈശോ നാദർഷ എടുക്കുന്നതുകൊണ്ട് വികാരം പെട്ടെന്ന് വ്രണപ്പെടും അങ്ങനെയാണോ അങ്ങനെയല്ല അങ്ങനെയല്ല അങ്ങനെ ചിന്തിക്കരുത് കാരണം ഞങ്ങൾ ഞങ്ങളുടെ വിഷയങ്ങളെ വന്ന സമയത്ത് ഞങ്ങൾ പ്രതികരിച്ചവരാണ് ഈ വിഷയത്തിൽ എന്താണ് മുന്നോട്ട് പോകുന്നു അങ്ങനെ പറയരുത് അങ്ങനെ അങ്ങനെ പറയരുതാണ് അതിനകത്ത് കൂതാശയ്ക്ക് വിശ്വാസിക്ക് ബന്ധമുണ്ട് നമ്മൾ എന്ത് കൂതാശ എന്ന് പറഞ്ഞ് അതിനെ തരം താഴ്ത്താൻ ശ്രമിക്കരുത് കൂതാശ ക്രൈസ്തവരെ സംബന്ധിച്ച് പരിഭാവനമാണ് വിശ്വാസിയെ സംബന്ധിച്ച് പരിഭാവനമാണ് ശ്രീ അറിയാമോ പേരിട്ട ആ സിനിമയുടെ ഉള്ളടക്കം തീർച്ചയായിട്ടും അതിന്റെ ഉള്ളടക്കം എന്തുള്ളത് ഏറ്റവും നല്ലതായിക്കൊള്ളട്ടെ തെറ്റായിക്കോട്ടെ ഒറ്റ കാര്യം അങ്ങനെയെങ്കിൽ ഈ പറയുന്ന സിനിമ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് പറഞ്ഞുകൂടെ ഈശോ സിനിമയുടെ മെസ്സേജ് ഇതാണ് ഇത് നല്ലതാണ് ഞങ്ങൾ ഇതിലൂടെ ഈശോ എന്ന് പറയുന്ന നാമത്തിന് മഹത്വം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്ന് അവർക്ക് പറഞ്ഞുകൂടെ എന്നോ ഒരാൾക്ക് പേരിട്ടാൽ അതിനെ ശ്രീ ബിജു എതിർക്കുമോ ഞാൻ വ്യക്തിപരമായിട്ടുള്ള കേസിലേക്കല്ല കടന്നത് ഒരു മനുഷ്യന് പേരിട്ടാൽ ഞങ്ങൾ എതിർക്കുമോ ഞാൻ ഈശോ എന്ന നിരവധി നിരവധി ഈശോമാർ ജീവിച്ചിരിക്കുന്നുണ്ട് ആ പേരിൽ അങ്ങനെ പേരിട്ടവർ നിരവധി ഉണ്ട് അങ്ങനെ നാളെ ആളുകൾക്ക് നിങ്ങൾ എതിർക്കുമോ കത്തോ ഞാൻ പറഞ്ഞു വരട്ടെ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണ് ഒരു ഞങ്ങളുടെ ജനിച്ചു വീഴുന്ന സാഹചര്യം മുതൽ ഞങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോകുന്ന തെറ്റാണ് എന്ന് പറയുന്നത് അതൊരു വേഷ ഞങ്ങൾ എടുത്തയാളുടെ ജാതിയോ മതമോ ഞങ്ങൾക്ക് വിഷയമല്ല കുഞ്ചാക്കോബോവന്റെ സിനിമയിൽ കൂതാശകളെ മോശമായി അവഹേളിച്ചപ്പോ അതിനെതിരെ പ്രതിഷേധിച്ചവരാണ് ഞങ്ങൾ അത് ഒരു വ്യക്തിയെ നോക്കിയല്ലേ ബിജു നിരവധി വൈദികർ നിരവധി മെത്രാന്മാർ നിങ്ങൾ പറയുന്ന ഈ ദൈവത്തിന് നിരക്കാത്ത പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് അവർക്കെതിരെ നിങ്ങൾ തെരുവിലിറങ്ങിയിട്ടുണ്ടോ നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് ഇറങ്ങിയിട്ടുണ്ടോ നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ ഇപ്പൊ നമ്മൾ ചർച്ചയിൽ ചർച്ചയിൽ നിന്ന് വിശരിച്ച് നമ്മൾ പുറകോട്ട് പോകുന്നത് നമ്മൾ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് തന്നെ ഒറ്റ ഈ സിനിമ ഉണ്ടാക്കിയ ആളെ സംബന്ധിച്ച് ഇല്ലല്ലോ കേശു ഈ വീടിന്റെ നാഥൻ എന്ന് പറയുന്ന പേരിൽ സിനിമ ഉണ്ടായിരുന്നു അതിന് ശേഷം ആ വരുന്ന സിനിമ വരുന്ന സമയത്ത് അതെ ഒരുപാട് പേര് പിണറായി വിജയൻ ഈ വീടിന്റെ നാഥൻ എന്ന കാർട്ടൂൺ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ എന്താ ആ അത് പൊളിറ്റിക്കലി മോട്ടിവേറ്റ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർ ആ രീതി ചിന്തിക്കുന്നുണ്ടാവും നമ്മൾ അതാണ് അങ്ങനെയാണ് ചർച്ച പോകുന്നത് കൊണ്ടുവന്ന് വേറൊരു വ്യക്തിയിലേക്ക് ഒന്ന് കമ്പയർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി ആ രീതിയിലേക്ക് പോകാൻ പാടില്ല കാരണം ഞങ്ങളുടെ ആരാധനാ മൂർത്തിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനവുമായ വിഷയമാണ് എന്ന് പറയുന്ന നാമം ബിജു ചോദിക്കുന്നു നാളെ എന്ന പേര് ആർക്ക് വിടരുതെന്ന് പറയാൻ നിങ്ങൾക്ക് ഒരിക്കലുമില്ല വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങൾ നടക്കട്ടെ പക്ഷേ െ ഒരു കഥാപാത്രത്തിന് ആ കഥാപാത്രത്തിന് ഈശോ എന്ന് പേരിടുന്നതിനെ നിങ്ങൾക്ക് എതിർക്കാനാവുമോ ഈശോ എന്ന പേരിൽ വ്യക്തികൾ സമൂഹത്തിൽ ഈശോ എന്ന പേരിൽ ഒരു കഥാപാത്രം വരുന്നതിനെ നിങ്ങൾക്ക് എതിർക്കാൻ കഴിയുമോ ഈശോ എന്ന പേരിൽ ഡോക്യുമെന്ററി ഉണ്ടാകട്ടെ ഈശോയെ ഹൈലൈറ്റ് ഉണ്ടാകട്ടെങ്കിൽ ആ നാമം ഹൈലൈറ്റ് ഇതിന്റെ ഉദ്ദേശത്തിൽ ആ പേരൊന്ന് മാറ്റുന്നതിൽ എന്താണ് കുഴപ്പം ആ ഞാൻ ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ചത് എനിക്ക് ഇവിടെ ഒരുപാട് മനുഷ്യർക്കുണ്ട് കഥകളിൽ ഈശോമാർ ഉണ്ടാവാം അങ്ങനെ കഥാപാത്രങ്ങൾ ഉണ്ടാവാം സിനിമയിൽ ഈശോ പേരുള്ള കഥാപാത്രം ഉണ്ടാകും ശ്രീ ജിത്ത് ജോസഫ് നേരത്തെ സി ബി ഐ ഡയറക്ട് ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ അങ്ങനെയുള്ള കഥാപാത്രങ്ങളുടെ പേരൊരു സിനിമയ്ക്കാവാം അതെങ്ങനെയാണ് ജീസസ് ക്രൈസ്റ്റ് ആവുന്നത് ഞങ്ങൾ അതല്ലല്ലോ പറഞ്ഞത് ഒരു സിനിമയ്ക്ക് കഥാപാത്രത്തിന് ഈശോ എന്ന് പേരിട്ട് ഞങ്ങൾ പറഞ്ഞു ഇത്രയേ ഉള്ളൂ ഒരു സിനിമയ്ക്ക് അതിനെ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ പരിപാവനമായ എല്ലാമെല്ലാമായ ജനിച്ചു വീഴുമ്പോൾ മുതൽ ഹൃദയത്തിലും മനസ്സിലും ആവാഹിച്ചുകൊണ്ടിരിക്കുന്ന ആ പേര് തന്നെ ഉപയോഗിക്കണമെന്ന് എന്താണ് ഒരു നിർബന്ധം കഴിഞ്ഞ വർഷ കാലഘട്ടമായിട്ട് അങ്ങനെ ഉപയോഗിക്കണം അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല അതാണ് അതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഇനിയും എന്തുകൊണ്ട് ചിന്തിച്ചു നോക്കിക്കെ ഇത് എന്തുകൊണ്ട് ഇത് ഇത് കേരളത്തിൽ വളരെ എല്ലാവരും ഒരുപോലെ പോകുന്ന മതേതര കാഴ്ചപ്പാടുള്ള ഹിന്ദുവും നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് നമുക്ക് നമ്മുടെ അഭിപ്രായ അതെ അതേ അഭിപ്രായ പ്രകടനമാണ് ഇത്രയേ ഉള്ളൂ ആ ഭരണഘടനയാണ് ബിജുവിന് ക്രിസ്ത്യാനിറ്റി പ്രാക്ടീസ് ചെയ്യാനുള്ള അനുമതി നൽകുന്നത് ആ ഭരണഘടനയുടെ ബലത്തിലാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള പേരുകൾ ഇടാനും സ്വതന്ത്രമായ അഭിപ്രായം പറയാനും ഓരോ പൗരനും അവകാശം നൽകുന്നത് നിങ്ങൾ മത സ്വാതന്ത്ര്യം എന്ന ഭരണഘടനാ അവകാശം വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന ഭരണഘടനാ അവകാശത്തെ നിങ്ങൾക്ക് നിന്ദിക്കാനാവില്ല നിങ്ങൾ ഞങ്ങൾ ഒന്നിനെയും നിന്ദിച്ചില്ല മറിച്ച് എന്താണ് ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ നിന്ദിച്ചിട്ടില്ല ഞങ്ങൾ എന്താണ് ചെയ്തത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ കേന്ദ്രമായ ഈശോ എന്ന് പറയുന്ന നാമത്തെ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനെ ഞങ്ങൾ അപലപിക്കുന്നു അത് തെറ്റാണ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഈ പേര് ഇട്ട സമയത്ത് ഈ പേരിന് നല്ല ഉദ്ദേശുദ്ധിയോടുകൂടിയായിരുന്നു ഇട്ടതെങ്കിൽ ഈ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് ഒന്നിച്ച് അദ്ദേഹത്തോടൊപ്പം നിൽക്കേണ്ടതായിരുന്നു അത് അഹമ്മദെന്നൊരു പേരുപയോഗിച്ചതിൻ്റെ പേരിലാണല്ലോ അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു പ്രവാചകനമായ ഒരു ബന്ധവുമില്ല ഈ പേരിന് ഞാൻ മറ്റൊരു പുസ്തകങ്ങളെ ഞങ്ങൾ എന്തായാലും കൈവിട്ടാൽ പോകുന്നില്ല സമാധാനപരമായി ക്രൈസ്തവരീക്ഷത്തോടുകൂടി ഞങ്ങളുടെ കേസ് പ്രാർത്ഥനയാണ് ഞങ്ങളെ സംബന്ധിച്ചത് ഞങ്ങളുടെ സഹനമാണ് ഒരു സമാധാനപരമായ അന്തരീക്ഷമുണ്ടാകണം പക്ഷെ എന്താ പ്രശ്നം ഇപ്പോഴത്തെ സാമൂഹ്യമായിട്ട് ക്രൈസ്തവ ആരാധന രീതികളെയും അതിന്റെ മതങ്ങളെയും മത മേലധ്യക്ഷന്മാരെയും വൈദികരെയും കൂതാശകളെയും വികലമായി ചിത്രീകരിക്കുന്ന പ്രവണതയ്ക്കെതിരാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഇത് മറ്റു സമുദായങ്ങൾക്കെതിരാണ് കേരളത്തിലെ അവസ്ഥ എന്താകും ഞങ്ങൾ എന്തായാലും വാളെടുക്കുന്നവരല്ല ഞങ്ങൾ കോളേജിൽ കയറ്റാതിരുന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആത്മഹത്യക്ക് പോലും വഴി വെച്ചു അന്ന് കേരളം ഒരുമിച്ച് ജോസഫ് സാറിനൊപ്പം നിൽക്കേണ്ടതായിരുന്നു കാരണം അന്ന് മത തീവ്രവാദികൾ അദ്ദേഹത്തിന്റെ കയ്യിൽ മാറ്റിയതടത്ത് നിന്നാണ് ഇതുപോലെയുള്ള പ്രവണത കേരളത്തിൽ ഒരു ഒരു സാധ്യത ചെറിയ മാസികയ്ക്ക് വേണ്ടി ആ മാസിക ഒരിക്കലും കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകൾ ഒരുമിച്ച് നിന്ന് ഞങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞ് ആ പാരീസിൽ അണിനിരുന്ന മുപ്പത് ലക്ഷത്തോളം ആളുകൾ ഒരു രാത്രി ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആ മാസികക്ക് വേണ്ടി ആയാം ഷാർലി എന്ന് പറയുന്ന പ്ലക്കാർഡ് പിടിച്ചു അങ്ങനെ മനുഷ്യർ ഒന്ന് 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 അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെട്ടത്